ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എന്താ ഞാൻ മീഷോ ആണ് കുറച്ച് ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള അഫോർഡബിൾ റേറ്റിന് വേണ്ട ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് അബായ സെറ്റ് അതുപോലെ നമ്മുടെ കോർട്ട്സെറ്റ് ത്രീ പീസ് കുർത്ത സെറ്റ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഈവൻ ജീൻസിന് ഇടാൻ പറ്റിയ നമ്മുടെ ടോപ്പ് വരെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ടൊന്ന് കാണിക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു വെക്കുക വീഡിയോയിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു അബായ ഗൗൺ ആണ് കേട്ടോ മോഡേൺ ടൈപ്പ് അബായ ഗൗൺ ആണ് ത്രീ പീസല്ല ശരിക്കും പറഞ്ഞാൽ അതൊരു ഫൈവ് പീസോളുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ സെറ്റ് എന്തുകൊണ്ടും വർത്ത് ആയിട്ടുള്ള നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഈ റേറ്റിന് എന്തായാലും ഇതുപോലൊരു ഐറ്റം നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കെന്തായാലും ഇത് വർത്ത് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഞാൻ ഐറ്റം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ അബായ ഗൗൺ കേട്ടോ ഇത് ഗൗണാണ് അബായയാണ് എല്ലാം കൊണ്ടും ആണ് നമുക്ക് ഓവർ കോട്ട് വന്നിട്ടുണ്ട് സൈഡിൽ ഞാൻ ഇമേജ് കാണിച്ചു തരാം അതുപോലെ തന്നെയാണ് വന്നേക്കണം കേട്ടോ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റാണ് ഫുൾ ജോർജറ്റാണ് മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ കൂടെ വിത്ത് ബുർക്ക കൂടി ഉണ്ട് കേട്ടോ ബെൽറ്റ് ഉണ്ട് ബുർക്കയുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഐറ്റം വന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രീ സൈസാണ് ഞാൻ ഫ്രീ സൈസൊക്കെ വാങ്ങുമ്പോൾ എനിക്കത് ഭയങ്കര ലൂസായിരുന്നതുകൊണ്ട് ഞാൻ അബായ ഫ്രീ സൈസ് നോക്കി വാങ്ങാറുണ്ടായില്ല കേട്ടോ പക്ഷേ ഇതെനിക്ക് എന്തോ ബെൽറ്റൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എഴുതി വാങ്ങിയതാണ് പക്ഷേ ശരിക്കും ഇത് ഫ്രീ സൈസാണെങ്കിലും ഏത് ഈവൻ 42 അതായത് ഒരു എക്സൽ വരെയുള്ളവർക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് നമ്മുടെ ടൗൺ വന്നിട്ട് ഇതിന് നോർമൽ ഒരു പർദ്ദ പോലെ തന്നെയാണ് വന്നേക്കുന്നത് നന്നായിട്ട് നല്ല ഫ്ലെയർഡായിട്ട് വരുന്ന ടൈപ്പ് പർദ്ദയാണ് വന്നേക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇത്രയും ഭാഗം നമ്മുടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കും അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ലൂസായിട്ട് കിടക്കാതെ നന്നായിട്ട് ചുരുണ്ടിരിക്കും കേട്ടോ ഇത് സ്ലീവ് ലോങ് സ്ലീവിലാണ് വന്നേക്കുന്നത് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് മെറ്റീരിയൽ വന്നിട്ട് പറഞ്ഞല്ലോ ജോർജറ്റ് മെറ്റീരിയലാണ് ഇതിൽ ഉള്ളിലേക്ക് ക്രേപ്പ് നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പിൻ്റെ ലൈനിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ വന്നേക്കുന്നതാണ് ഇതായി കിടക്കുന്ന ഓവർ കോട്ടാണ് വന്നേക്കുന്നത് മെറ്റീരിയൽ സെയിം ജോർജറ്റ് തന്നെ കേട്ടോ നന്നായിട്ട് നല്ല ഫുള്ളായിട്ട് വരുന്ന ഇങ്ങനെ നല്ല ജോർജറ്റിൻ്റെ തന്നെ നന്നായിട്ട് ഫ്ലെയർഡായിട്ട് വരുന്ന ടൈപ്പ് എന്താ പറയുക ഓവർ കോട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്കിതാ ഇതുപോലൊരു ഷോള് സെയിം ജോർജറ്റിൻ്റെ ഷോളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ചുറ്റി കുത്താൻ ഭാഗത്തിനാണ് വന്നേക്കുന്നത് ഇതിൻ്റെ എൻഡയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് മാത്രം ഇതിന് ഒരു ബെൽറ്റ് കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയുള്ള ബെൽറ്റ് ഇത് അവരതിൻ്റെ കൂടെ കൊടുത്തേക്കണം ബുർക്ക കൂടിയാണ് കേട്ടോ ഇതിന് ഇത്രയും ഇത് ഫ്രീ സൈസാണ് ശരിക്കും ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് വെറും 700 സംതിങ്ങേ ഉള്ളൂ കേട്ടോ 783 ആ ഒരു റേഞ്ചാണ് വരുന്നത് നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു കോർട്ട്സെറ്റാണ് വൈറ്റ് കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി കോർട്ട്സെറ്റാണ് കേട്ടോ ലൈറ്റായിട്ട് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും കേട്ടോ ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട് വൈറ്റേൽ ലൈറ്റ് പിങ്ക് ആൻഡ് ഗ്രീൻ കളറിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ഫ്ലോറൽ പ്രിൻ്റാണ് വന്നേക്കുന്നത് ഒരു ബിഗ് സിംഗിൾ പ്രിൻറ്റിലാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡാണ് കേട്ടോ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിന് ലൈനിങ് ഒന്നുമില്ല ഇതിൻ്റെ ചുറ്റിലും ഇതുപോലെ ഒരു സിൽവർ കളറിലുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹൈനെക്ക് മോഡലായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതാ ഇതുപോലെ 3x4 ആണ് ഇതുപോലെ ബെൽ സ്ലീവ് പോലെ ലൂസ് ഫിറ്റിൽ വരുന്ന ടൈപ്പാണ് വന്നേക്കുന്നത് കേട്ടോ സ്ലീവിൻ്റെ എൻഡേൽ ഇതുപോലെ സെയിം സിൽവർ കളറിലുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സിമ്പിളായിട്ട് വരുന്ന കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ സൈഡിൽ ഇതുപോലെ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നീ ലെങ്ത്തിൽ വരുന്ന ടൈപ്പ് കോട്ട് സെറ്റാണ് അല്ലെങ്കിൽ കുർത്ത സെറ്റാണ് കേട്ടോ ബാക്ക് സൈഡും സെയിം ആ ഒരു ഫ്ലോറൽ പ്രിൻ്റ് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ പാൻറ് വന്നിട്ട് പാൻറ് വന്നിട്ട് നോർമൽ പാൻറ്റാണ് പല്ലാസോയൊന്നുമല്ല നോർമൽ പാൻറ്റായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ സൈഡ് പോക്കറ്റ് ഉണ്ട് അത് ഞാനിത് വാങ്ങിയേക്കുന്ന സൈസ് വന്നിട്ട് ലാർജാണ് ഇത് സ്മോൾ ഉണ്ടെങ്കിൽ XXL വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 555 ആണ് 555 രൂപയാണ് കേട്ടോ ഇതും എനിക്ക് വർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ത്രീ പീസിൻ്റെ കുർത്ത സെറ്റാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പീക്കോക്ക് ബ്ലൂ കളറാണ് വന്നിട്ട്
അതാ ടോപ്പ് ബോട്ടം ആൻഡ് ഷോൾ കേട്ടോ. സാധാ ഒരു ചുരിദാർ സെറ്റൊക്കെ നമ്മൾ വാങ്ങാറില്ലേ അതുപോലെ തന്നെയുള്ള ഒരു നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ലൈനിങ് ഒന്നുമില്ല, ശരിക്കും ഇത് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ. പക്ഷേ ചെറിയൊരു ഗ്ലേസ് കോട്ടൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ലൊരു പാർട്ടി വെയർ ലുക്കും കിട്ടുന്നുണ്ട് കേട്ടോ ഇട്ടിട്ട്. ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ലേ ഗ്ലേസ് കോട്ടനാണ്, വീനെക്ക് ആയിട്ടാണ് ഇത് വന്നേക്കണത് കേട്ടോ. വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതുപോലെ 3x4 ആണ്. പീകോക്ക് ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കണത്, ഫ്ലോറൽ പ്രിൻറ്റ് വിത്ത് പീകോക്ക്. ഇതേപോലത്തെ പ്രിൻ്റാണ് കേട്ടോ വന്നേക്കണത്. സൈഡിൽ സ്ലിറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ലൈനിങ് ഇല്ലാത്ത ഒരു പ്രോബ്ലമേ ഉള്ളൂ. ലൈനിങ് നോർമലി ശരിക്കും പറഞ്ഞാൽ ആ ഒരു റേഞ്ചിലൊന്നുള്ള ഡ്രസ്സുകൾക്ക് എന്താ പറയുക മീഷോയിൽ ലൈനിങ് ഉണ്ടാവാറില്ല. ഇത് ലൈനിങ് ഇല്ല, പക്ഷേ എന്തായാലും മെറ്റീരിയൽ കുഴപ്പമില്ല. എന്താ പറയുക, അങ്ങനെ വലിയ പ്രോബ്ലം ഉള്ള മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ. പാൻറ് വന്നിട്ട് സെയിം പീക്കോ ബ്ലൂ കളറിൽ തന്നെ വന്നിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കോട്ടൺ ബ്ലെൻഡ് ആയിട്ട് തന്നെയുള്ള ഒരു പാൻറ് തന്നെയാണ് കേട്ടോ. മെറ്റീരിയൽ തന്നെയാണ്, നോർമൽ പാൻറ്റായിട്ടാണ് വന്നേക്കണത്. നല്ല ഭംഗിയുള്ള കളർ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ കളറ്. നല്ല ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡാണ്. ഇതിൽ വൺ സൈഡ് പോക്കറ്റ് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ കാണിച്ചുതരാം, പോക്കറ്റ് ഒരു വൺ സൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത്, എനിക്ക് തോന്നുന്നു ഇതും കുഴപ്പമില്ല, അഫോർഡബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ഷോള് വന്നിട്ട്. ഷോളയിൽ അവിടെ ഇവിടെ കേട്ട് നമുക്ക് നമ്മുടെ ഗ്ലിറ്റേഴ്സ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൗണ്ടഡ് റൗണ്ടഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചുറ്റും മെറ്റീരിയൽ വന്നിട്ട് നമുക്കത് ഇതുപോലത്തെ ഷോളില്ലേ, നോർമലൊരു ഇങ്ങനെ ഒതുക്കത്തി കിടക്കുന്ന ടൈപ്പ് ഷോളില്ലേ, ആ മോഡൽ ഷോളാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത്, വേറെ ഏതായാലും നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിയ സൈസ് ലാർജാണ്, സ്മോൾ ഓടിങ് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിയത് 574 ആണ് കേട്ടോ. ഇതും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, തിരക്കേടില്ലാത്ത 574 എന്തായാലും പാർട്ടി വെയർ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു കോഡ്സെറ്റ് ആണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി കോഡ്സെറ്റ് ആണ്. ക്രീം കളറിൽ റെഡ് ആൻഡ് മൾട്ടി കളർഡ് ആയിട്ട് വരുന്ന എന്താ പറയുക ഒരു ചെയിൻ മോഡലിൽ പ്രിൻറ്റിൽ വരുന്ന ഒരു കോഡ്സെറ്റ് ആണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, നല്ല രസമുണ്ട് ഇത് കാണാൻ. നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട്. ഇതിന് മെറ്റീരിയൽ വന്നിട്ട് ഒരു പോളി ക്രേപ്പാണ്. എന്താ പറയുക, ഇതാ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ ഇല്ലേ, ഇങ്ങനെ ചുരുണ്ട ചുരുണ്ട ടൈപ്പ് ആ മോഡൽ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇതുപോലെ ഹൈ നെക്കാണ്, ഫ്രണ്ടിലേക്ക് വി നെക്കായിട്ടാണ് വന്നേക്കണത് കേട്ടോ. സ്ലീവ് വന്നിട്ട് 3x4 ആണ്. സൈഡിൽ ഇതാ ഇതുപോലെ സ്ലിറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ മോഡലിലാണ് വന്നേക്കണത് കേട്ടോ. സൈഡിൽ സ്ലിറ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും എഡ്ജ് ഭാഗത്തായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് അവർ സ്റ്റിച്ചിങ് കൊടുത്തേക്കണത് കേട്ടോ. ബാക്കിൽ സെയിം തന്നെ ആ ഒരു ചെയിൻ പ്രിൻ്റഡ് ആയിട്ടാണ് വന്നേക്കണത് കേട്ടോ. ഇതിൻ്റെ പാൻറ് വന്നേക്കണത് ആ സെയിം മെറ്റീരിയലിൽ തന്നെ, ഒരു പലാസോയാണ് കേട്ടോ അത് വന്നേക്കുന്നത്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡൊക്കെയാണ്. ആ സെയിം പ്രിൻ്റിൽ തന്നെ നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള ടൈപ്പ് പലാസോയാണ്. ഇത് വെറും 487 ആ ഒരു റേഞ്ച്, 484 ആ ഒരു റേഞ്ചിലാണ് ഇത് വന്നേക്കണത് കേട്ടോ. ഞാനിത് വാങ്ങിയത് ആ ഒരു റേഞ്ചിലാണ്. ഇത് ഞാൻ വാങ്ങിയേക്കണത് ലാർജാണ്, സ്മോൾ തുടങ്ങി എക്സൽ വരെയാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ലാസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു എക്കോബ മോഡലിൽ വരുന്ന നല്ലൊരു അടിപൊളി ജീൻസിനൊക്കെ ഇടാൻ പറ്റിയൊരു ടോപ്പാണ് കേട്ടോ. ജീൻസിന് മാത്രമല്ല, ഇത് ലെഗിൻസിനായാലും നമുക്കിത് വെയർ ചെയ്യാം. ഞാനിത് സ്റ്റൈൽ ചെയ്തേക്കണത് ലെഗിൻസിൻ്റെ കൂടെയാണ്. നമുക്ക് ലൂസ് ജീൻസ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്. ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് എക്കോബ മോഡലിലാണ് വന്നേക്കണത്. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ഫ്രണ്ടിലേക്ക് ഇതാ ഇതുപോലെ യോക്ക് പോർഷനിൽ ചെറിയൊരു ഇതുപോലെ ക്ലോഷറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വേസ്റ്റിൻ്റെ ഭാഗം വരെ മാത്രമായിട്ട് ക്ലോഷറായിട്ടാണ് വന്നേക്കണത്. സ്ലീവ് വന്നിട്ട് ഹാഫ് സ്ലീവ് ആണ് വന്നേക്കണത് കേട്ടോ. സ്ലീവേൽ വിത്തൗട്ട് ലൈനിങ് ആണ്. ആ എക്കോബ മോഡലിൽ വരുന്ന ആ ഒരു ഡോട്ട്സ് ഒക്കെ അതിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇന്നർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് കൊടുത്തേക്കണത് ക്രേപ്പാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ചൂടെടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിട്ടിട്ട് എനിക്ക് ചൂടെടുത്ത പോലെയൊക്കെ ഫീൽ ചെയ്തു. വേസ്റ്റിൻ്റെ ഭാഗം വന്നിട്ട് ഇതുപോലെ പ്രിൽസ് ഇട്ടേക്കാണ്. താഴേക്ക് 3 ലെയറായിട്ടാണിത് സ്റ്റിച്ചിങ് വന്നേക്കണത് കേട്ടോ. കുറച്ച് ഫ്ലെയർഡ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് കാണാൻ കൊള്ളാവുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. ഇത് ബ്ലാക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തേക്കണത്. ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ കളറിലും അതുപോലെ പിസ്ത ഗ്രീൻ ആ ഒരു ഷെയ്ഡിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. എനിക്കിത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇമേജിൽ കാണിച്ചേക്കുന്ന നെക്കല്ല, സാധാ ഒരു റൗണ്ട് നെക്കാണ്. ഇമേജ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, എന്നാൽ കൂടിയും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയ സൈസ് ലാർജാണ്.
ഇത് മീഡിയം തുടങ്ങി എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മീഡിയം തുടങ്ങി ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിൽ കയറി ചെക്ക്ഔട്ട് ചെയ്താൽ ഏതൊക്കെ സൈസ് അവൈലബിൾ ആണെന്നുള്ളത് ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് 544 ആ ഒരു റേഞ്ചിനാണ് ഞാൻ ഇത് വാങ്ങിയത് കേട്ടോ. ഇതും എനിക്ക് തരക്കേടില്ലാത്തൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയിൽ കാണിച്ച എല്ലാ ഡ്രസ്സുകളും അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഓൾമോസ്റ്റ് ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടമായവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം. അതിൽ കയറി പർച്ചേസ് ചെയ്താൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകൂടി നന്നായിട്ട് ക്ലാരിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും. ബൈ.